गुह पर अब नाम कोटकुन मेलते किणर का अल्प बंधि नाम मलपुरा सिविल स्टेशन सिविल स्टेशन प्रत्येक सीम षूट अब मम्मूटी 1921 ईर सी कुछ पटाकार वर भाग अब कलेक्टर कोविड आयोजित ईर वेटा बारिकेड कटीट कैरा एंट्रस स्ट्रिक्ट नमुक जस्ट रू भाग का पढ़े निर्मितावर पटा क्यापाइप कुछ कहनेकाल पटाकार स्वंत कुरे कल सिविल स्टेशन कलेक्टर ईर भाग पुे का मवल वैर ऐर सीम कलेक्टर कुछ भाग अद बिल्डिंग अब कमेंड एम एस पी कमेंडि बंग्लाव एम एस पी कुछ अद नीर सीमेल या वन स्थित कलेक्टर कुछ विश्वल के लिए ऐसा मनोहर सिविल स्टेशन कंपौंड शिक्षा अल कुछ पढ़े बिल्डिंग कुरे जस्ट नमक कंक इत इन कुरे नमुक सिविल स्टेशन का चल पोटे इतर वेड़ीपुर वेड़ी सूक्षा और स्थल अगे पर कटाणी करक्ट चरत्र या कुरे नोकी कल भिटिद क अंतर कन कल तोहरी पची ओडिरे अत्र नोकूंगे और सोंग साधन अब अगर आवान साध्यु कैले सीमेंटर अड़च मेल ओडक वैच्ल अत्र वे कुरे को का ना क्या सिविल स्टेशन क्या साधन इवड़े बिल्डिंग कुरे अगे पड़ेदा चलद पोची चलद पोचान ऑर्डर अब आने पोचमा वह अंपा संरक्षण पशे सौकर्य वे अच्छे कृत्यम प्लान वे सौकर्य वे പഴമ നിലനിർത്തണം അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇപ്പോൾ പൊളിക്കല്ല നിവൃത്തില്ല നമ്മൾ ജസ്റ്റ് ഇതിൽ ഒന്ന് ഇങ്ങനെ നടന്നു നോക്കാം സിവിൽ സ്റ്റേഷനുള്ള കൂടെ കാഴ്ചകളെ കണ്ടിട്ട് ഇത് അതേപോലെ അവിടെ എന്തോ പണി നടക്കുന്നുണ്ട് അതാണ് ഇത്ര സൗണ്ട് ഇത് പ്ലാനിംഗ് ഓഫീസിൻ്റെ ബാക്ക് ഭാഗമാണ് പ്ലാനിംഗ് സമുച്ചയത്തിൻ്റെ സെക്രട്ടറിയല്ല അപ്പോൾ അവിടെ ഒരു കിണറുണ്ട് ആ കിണറിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ചെറിയ ഇതില് കാണുന്നണ്ടോന്ന് അറിയില്ല ഫുള്ള് വേരാണ് ഇപ്പോ കാണാ വേരിന്റെ കടിയിലാണ് വന്നു നോക്കിയാ തന്നെ ശരിക്കാണ് ഒരു അറ പോലെ ഉണ്ട് നല്ല പടവണ്ടാക്കിട്ട് ഒരു തുരങ്കം പോലെ ഒരു അറ പോലെ ഉണ്ട് അപ്പോൾ അതിലൊരു ഗുഹ പോലെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അത് നേരെ നമ്മളെ കോട്ടക്കുന്നിന്റെ മേലത്തെ കിണർ കാണ ഒരു കിണർ ഉണ്ടായിരുന്നു അതിലേക്ക് ബന്ധിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിയാണോന്ന് അറിയില്ല ആരും പോയൊക്കെ ആയിട്ടുള്ള അറിവിൽ ഞാൻ ഒരാളെ എനിക്ക് കിട്ടിയിട്ടില്ല എന്തായാലും ഇവിടെ ഇങ്ങനെ ഒരു വാതിൽ പോലെ ഒരു സാധനം ഉണ്ട് നമുക്ക് ഈ കിണറിൽ കാണാം പിന്നെ ഫുള്ള് ഈ വേര് വന്നിട്ട് ഇതിൽ കാണുമ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ആരെങ്കിലും ഇറങ്ങി നോക്കിയാലേ ഇപ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ ഉണ്ടാലൊക്കെ വന്നിട്ട് നല്ല മനോഹരമായിട്ടുണ്ട് എന്തായാലും അത് കാണേണ്ട കാഴ്ച തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇറങ്ങി നോക്കാൻ പറ്റുന്നവരാരെങ്കിലും നമുക്ക് ഒരു ദിവസം പോയേക്കാം എന്താ നിങ്ങളെ അഭിപ്രായം നല്ല പടുത്തുണ്ടാക്കി അടിപൊളി കാണാം അപ്പോൾ ആ വഴി കൂടി പോകാനിപ്പോൾ നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് കാണുള്ളൂ നമുക്കിവിടെ തൊട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആണെങ്കിൽ ഒന്ന് ഇറക്കിയൊക്കെ ആയിരുന്നു ക്യാമറ കെട്ടിയിട്ട് അത് അതിനൊന്നും നിവർത്തില്ല മോട്ടറുണ്ട് ഇൻഷാല്ലാ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരു ദിവസം ഇറങ്ങി നോക്കണം എന്തായാലും വേരുമ്പോൾ പിടിച്ചൊക്കെ ഇറങ്ങാം നല്ല സുഖമായിട്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു കാഴ്ചയുള്ളത് പിന്നെ അതിൻ്റെ അടുത്ത് പ്ലാനിങ് ഓഫീസായിരുന്നു അത് ആ സെക്രട്ടേറിയറ്റിലേക്ക് മാറിയപ്പോൾ ഇതിലിപ്പോൾ വേറെ എന്തായിട്ടുണ്ട് പിന്നെ അത് ഇവിടുത്തെ ഒരു പഴയ ബിൽഡിംഗ് തന്നെ ആയിരുന്നു നിർമ്മിതിൻ്റെ ഓഫീസ് അവരത് നല്ല റെനോവേറ്റ് ചെയ്തു കുറച്ചൊക്കെ പഴയ രീതിയിൽ തന്നെയാണ് നിർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത് ട്രഷറിയാണ്
അതേപോലെ നല്ല രസമാണ് ഇതിൻ്റെ ഉള്ളിൽ ആ സ്ട്രോങ് റൂമൊക്കെ കാണാൻ. പണ്ടത്തെ എന്തായിരുന്നു എന്നറിയില്ല, ഇതൊക്കെ എന്തായിരുന്നു എന്ന് ഞാൻ അറിയുന്ന ആൾക്കാരെ കുറേ തപ്പിയിരുന്നു ഓരോ ബിൽഡിങ്ങിൻ്റെ അതറിയോ എന്നുള്ളത്, പക്ഷെ ആരും കിട്ടിയില്ല. എന്താണാവോ, എന്തായാലും ഞാൻ കാണാം. ഇത് ദൂരദർശൻ്റെ റിലേ കേന്ദ്രം. ഈ പണ്ടൊക്കെ ദൂരദർശൻ മാർച്ച് ചെയ്യാറിട്ട് ഇങ്ങനെ കളക്കായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനും കുറേ ആലോചിച്ചു എവിടെയൊക്കെ ഈ മാർച്ച്, പിന്നെ മനസ്സിലായത് ഇതാണ് ഈ ദൂരദർശൻ മാർച്ച് നടത്തുന്ന സ്ഥലമാണ്. അപ്പോൾ ഹിൽ സ്റ്റേഷനിൽ തടയല്ലോ, അപ്പോൾ വേറെ ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. പിന്നെ ഇവിടെ ഇത് ട്രഷറിയിൽ നിന്നുള്ള നമ്മളെ വ്യവസായ കേന്ദ്രത്തിലേക്കൊക്കെ പോകുന്ന ഒരു വഴിയാണ്. ഭയങ്കര രസമാണ്, നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. ഇതുകൊണ്ട് ഒരു കാട് ഫീലൊക്കെ കിട്ടും. പിന്നെ ഒരു ഭാഗത്തിന് കുറേ മരങ്ങൾ പോവും. അവിടെ പി എസ് സി ഓഫീസ് വരുന്നുണ്ട്. കുറച്ചപ്പുറത്ത് തന്നെ ഇപ്പോൾ മരങ്ങൾ മുറിച്ച് തുടങ്ങിയിട്ടുണ്ട്, കാരണം ഓരോ പുതിയ ഓഫീസുകൾക്ക് ബിൽഡിങ്ങിന് ഒക്കെ വേണ്ടിയിട്ട്. നമുക്ക് രാവിലെയൊക്കെ നടക്കാൻ പറ്റിയൊരു ഏരിയ കേട്ടോ. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ ആയപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങോട്ട് നടക്കാൻ വരുന്നുണ്ട്. രസമുള്ളൊരു സ്ഥലം തന്നെയാണ്. ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നടക്കാം. അവിടെ ആരും ശല്യമൊന്നുമില്ല, ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഒക്കെ ഇവിടുത്തെ പഴയ വീട്. ഇത് വേറെ പി ഡബ്ല്യു ഡി ഇതാണ്, പി ഡബ്ല്യു ഡി അല്ല, സോറി, വാട്ടർ അതോറിറ്റിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസാണ്. അത് അവരതിൻ്റെ മേലെ ഷീറ്റിട്ടുണ്ട്, ചോർന്നിട്ടാണ് തോന്നണു, ഷീറ്റിട്ടിട്ട് അങ്ങനെ സെറ്റാക്കിയില്ലേ. ഇവിടെ ദൂരദർശൻ്റെ ബാക്ക് ഭാഗമാണ്, അവരുടെ ടവറാണെന്ന് തോന്നുന്നത്. വലിയ കൊടയൊക്കെ സംരക്ഷിത ഏരിയയാണ്. ഞാൻ വീഡിയോ എടുത്താണ് കുടിച്ചു പോകും. പിന്നെ ഇതൊക്കെ ഉണ്ടാവും, എന്താ രസം. ആ ഒരു മഴയൊക്കെ പെയ്യുമ്പോൾ നല്ലൊരു ഫീലാണ് ശരിക്കും. ഇവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് മഴയ്ക്ക് ഇങ്ങനെ കാണാം. പക്ഷെ ഉള്ളിലിരിക്കണം, അതിൽക്ക് ചോർച്ച ഒക്കെ ഉണ്ടാവും, അപ്പോൾ വലിയ ഫീലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ദൂരദർശൻ്റെ എൻട്രൻസ് ഈ വഴി കേട്ടോ. മറ്റേ നമ്മളതിൻ്റെ ബാക്ക് ഭാഗം കണ്ടിരുന്നേ. അത് ബി എസ് എൻ എല്ലിൻ്റെ എക്സ്ചേഞ്ച്, മലപ്പുറം എക്സ്ചേഞ്ച്. അതുകൊണ്ട് കോട്ടേഴ്സൊക്കെ ഉണ്ട് ഇതിൻ്റെ അടുത്ത്. അപ്പോൾ നമ്മൾ സൈനിക വെൽഫെയർ ഓഫീസ് ഒക്കെ പഴയ ബിൽഡിങ് തന്നെയാണ്. ഓരോന്നോരോന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, ഞാൻ ബിൽഡിങ്ങുകൾ കാണിക്കാമല്ലോ. ബസ് നമുക്കൊന്ന് കാണാം എല്ലാം. അപ്പോൾ ഓഫീസ് ഗവൺമെൻറ് ഫണ്ട് പാസ്സായാലൊക്കെ ഓഫീസ് പൊളിച്ചിട്ട് നന്നാക്കി പണിയാണ്. നമ്മൾ ആർ ടി ഓഫീസിൻ്റെ അടുത്തെത്തി, എൻ്റെ ബാക്കിലാണ് ഇപ്പോൾ എത്തിയത്. ആർ ടി ഓഫീസും അതേപോലെ തന്നെ പൊളിച്ച പണിയുള്ള പ്ലാനിൽ തന്നെയാണ് തോന്നുന്നു. എന്തൊക്കെയാണ് പാസ്സായി എന്നൊക്കെ അങ്ങനെ വാർത്ത കണ്ടിരുന്നു. അപ്പോൾ ആർ ടി ഓഫീസിൻ്റെ അടുത്തെത്തി. ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ജില്ലാ പഞ്ചായത്ത്. ജില്ലാ പഞ്ചായത്ത് പിന്നെ പുതിയ ബിൽഡിങ്ങാണ്. ഇതാണൊക്കെ, ഇത് ആർ ടി ഓഫീസിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. ഇവിടെ നമ്മൾ സിവിൽ സ്റ്റേഷനിലേക്ക് ഗേറ്റ് കയറി വരുന്ന ഭാഗമാണിത്. കയറി വരുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ആർ ടി ഓഫീസാണ്. പിന്നെ ഒരു ഭാഗത്ത് ഇതും ജില്ലാ പഞ്ചായത്തും. ഇനി ഇവിടുത്തെ ഒരു പഴയ, കയറുമ്പോൾ തന്നെ ഉള്ളൊരു പഴയ ബിൽഡിങ്ങാണ്. അപ്പോൾ നമ്മൾ പോകാൻ കാണിച്ചാൽ സപ്ലൈ ഓഫീസ്. ഇതും അതേപോലെ ഭയങ്കര രസമാണ് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാൻ. പക്ഷേ എന്താ ചെയ്യുക, അതിപ്പോൾ അടുത്ത് പൊളിക്കും. പൊളിക്കാനുള്ള ടെൻഡർ നടപടി എന്തൊക്കെയാണ് പൂർത്തിയായി തോന്നുന്നു. ഇതൊക്കെ അതിൻ്റെ ഒരു കുറച്ച് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നോക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി, കാരണം ഒരു മതിലും ഗേറ്റും ഒക്കെ ഉണ്ടെങ്കിൽ അവരെ വേണ്ട. ഇതൊരു സാധനമാണത്, ഇതാണിപ്പോൾ പൊളിക്കാൻ പോണത്. ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അപ്പുറത്ത് ആ കുടുംബ കോടതിൻ്റെ അവിടെയും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യാം, കോട്ടക്കുന്ന് പോവാം. കോട്ടക്കുന്നത്തെ ആ ഒരു ഏരിയ, അതായത് 921 ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു സീനുണ്ട്. മമ്മൂട്ടിനെയൊക്കെ വെടിവെച്ച് വെല്ലണൊരു സീൻ. അപ്പോൾ ആ സീനൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമൊക്കെ ഒന്ന് കണ്ടിട്ട്, അവിടെ കിണറിപ്പോൾ ഇല്ല, കിണറുണ്ടായിരുന്നൊരു സ്ഥലം കാണാൻ. ഇത് പോസ്റ്റ് ഓഫീസ്, ഇതിൻ്റെ ബാക്കിലാണ് ആ കിണറൊക്കെ ഉള്ളത്. കിണർ, ക്യാൻറ്റീന്, പിന്നെ അതിൻ്റെ അപ്പുറത്തതാണ് കാണുന്നില്ല, സെക്രട്ടേറിയറ്റ് അവിടെ കാണുന്നുണ്ട്. കിണർ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ടാണ് വരിക.
ഇങ്ങനെ ഫ്രണ്ട് കൂടി കയറുമ്പോൾ ഞാൻ അപ്പുറത്ത് ചുറ്റി ഇങ്ങനെ എത്തിയതാണ്. മരത്തിൻ്റെ ഒക്കെ ഒരു വലിപ്പം കണ്ടോ, അതും പഴയ ബിൽഡിങ്ങാണ്. ആക്കെ അവർ ബോർഡിൻ്റെ മേലെ ജസ്റ്റ് ഷീറ്റ് ഇട്ടാണ് ചോർച്ച ഉണ്ടാക്കിയത്. ആ പ്ലാനിങ് സെക്രട്ടേറിയറ്റിന് മുമ്പിലെത്തിയപ്പോൾ ഞാൻ നമുക്ക് കുടുംബ കോടതിൻ്റെ ആ ഭാഗം കൂടെ ഒന്ന് കണ്ടിട്ട് ബസ് നമുക്ക് തിരിച്ചു. കളക്ട്രേറ്റിൽ വരുന്നവർ ഇപ്പോൾ ഒരു ഓഫീസിലൊക്കെ വരുന്നവർ കുറേ ടൈമൊക്കെ ഉണ്ടാവും വെറുതെ ഇങ്ങനൊക്കെ. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാം, വെറുതെ ഒക്കെ ഉണ്ടല്ലോ. ഇത് കുടുംബ കോടതി, ഇതിനപ്പുറത്തുണ്ട് ഒരു മരം, ഭയങ്കര രസമാണ്. ഇവിടെ സോഷ്യൽ ഫോറസ്ട്രീൻ്റെ ഓഫീസ് വരുന്നുണ്ട് ഒരു ബിൽഡിങ്. അപ്പോൾ കുറച്ചും കൂടി മരം പോവും. സോഷ്യൽ ഫോറസ്ട്രിക്കാരനെ അതെല്ലാം മരം മുറിക്കാനും മതി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മരങ്ങൾ മുറിച്ചോളും. പിന്നെ ഇനി ഇവിടെ ഇപ്പോൾ കാണിച്ചതരാം. ഇവിടെ പുറത്ത് ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാം, ഇവിടെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് തുടങ്ങുന്നത്. ആലിന് ചുറ്റുവരം ടൈലിട്ടു, ആ സോറി ഇട്ടോ, ഞാൻ നേരത്തെ അവിടെ കാണിച്ചിരുന്ന അതല്ല. പി എസ് സി ഓഫീസ് ഇത് അവിടെ വരിക. അപ്പോൾ ഇവിടുത്തെ കുറച്ച് മരം പോവും. ഇനി ഈ മരം പോയ കുറച്ച് സ്ഥലമുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. ഇതവിടെ ഒരു പിന്നെ അതിൻ്റെ ഇലക്ഷൻ്റെ വെയർ ഹൗസ് വരികയാണ്. നമ്മളെ ഇലക്ഷൻ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ. അവർക്കിപ്പോൾ സ്വന്തം ബിൽഡിങ് ഒരു ബിൽഡിംഗ് ആയിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഗോഡാണ്. അതുകൊണ്ടോ ഇമ്മാതിരി ഓരോ മരമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ ഒക്കെ ഒരു വലിപ്പം? നമ്മളെ കനോലി പ്ലോട്ടിലെ തേക്കിൻ്റെ ഇല്ലാറ ഉണ്ടോന്ന് ഉണ്ടോ ജാതി ഓരോ സാധനങ്ങൾ അവിടെ നിന്നും മുറിച്ചുകൊണ്ട് നിൽക്കണ. അതൊക്കെ പഴയ എന്തോ ബിൽഡിങ് മൂത്രത്തരം എന്താണോ തോന്നുന്നത്. അത് നമ്മളെ കുടുംബ കോടതിൻ്റെ ബാക്ക്, ഈ ഒരു ഏരിയയിലാണ് വെയർ ഹൗസ് വരുന്നത്. കുറേ മുറിച്ചു പോയി. ഇനി മരം മുറിക്കണ്ടോന്നറിയില്ല. അത് ഏകദേശം ഒരു 20 എണ്ണം ഇവിടുന്ന് മുറിക്കാണ്ട് പറഞ്ഞു. എത്ര മുറിച്ചു ആവാം. ഇതിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, 4 ആണ് തോന്നുന്നു. ആ തേക്കുണ്ട് കേട്ടോ അപ്പുറത്ത്, ചെറുതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ ഇതിനായിട്ട് അവസാനത്തെ നമ്മുടെ വർഷവായന ഉദ്യാനം, അതായത് കളക്ടറിൻ്റെ DDP അതേപോലെ ഇൻഫർമേഷൻ ഓഫീസിൻ്റെ ഒക്കെ ആ ഭാഗത്താണ് അതുള്ളത്. ഭയങ്കര രസമാണ്. അതും നമുക്കിവിടെ രസമാണ്. അവിടെ അങ്ങനെ ഓഫീസുകളൊക്കെ വന്നിരിക്കുന്നിരിക്കുകയാണ്. ബെഞ്ച് സംഭവമൊക്കെ ഉണ്ട്, ഒരു മഴവെള്ള സംഭരണിയുണ്ട്. ഇന്നിവിടെ ഇവിടെ അതേപോലെ പഴയൊരു കിണറുണ്ട്. കണ്ടിലൊന്നും ഇല്ല, നല്ല കിണറും അതിൻ്റെ ഒരു സുനം ഞാൻ കാട്ടിത്തരാം. പിന്നെ വേറൊരു സാധനം ഇവിടെ കാണാനുണ്ട്, അതും കൂടെ കാണിച്ചു. നല്ല ഇഷ്ടമാണ്, ഒന്നും കുള്ളിക്കൊന്നും കാണില്ല. പഴയ കമ്പ്യൂട്ടർ കണ്ടാണ് അതിൻ്റെ എന്തൊക്കെ പടവൊക്കെ പഴയത്. എന്നിട്ട് കുളിമുറ ആ ഇപ്പോൾ വേറെ എന്താണ്, ഇപ്പോൾ ഒന്നുമില്ല. ഒരു ഓപ്പൺ ജിമ്മുണ്ട്, നമുക്ക് ചിലവില്ലാതെ തന്നെ സംഭവങ്ങളൊക്കെ ചെയ്യാം. നോക്കണം നമ്മൾ. ഇതുണ്ട് മേനക്കണം ചില പിന്നെടു. പിന്നെതാ ഇവിടെ ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇപ്പോൾ 2 കൈയും വേണമെന്നുള്ളതുകൊണ്ട് മറ്റേ കൈയേറ്റാകുമ്പത്തിന് നമ്മളെ ജീവൻ പോവും. ഇതൊക്കെയാണ് സാധനം. സിവിൽ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതുള്ളത്. കുറേ ഉപകരണങ്ങളുണ്ട്, ഇതിൻ്റെ അപ്പുറത്തൊക്കെ ഉപകരണങ്ങളുണ്ട്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു മാത്രം. രാവിലെ കൂടെ നല്ല ആളുണ്ടാവും. അപ്പോൾ ഓക്കെ.